ഫോൺ അഴിമതി ക്യാമറ അഴിമതിയുടെ മറ്റൊരു രൂപം ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്ത് കെ ഫോൺ പദ്ധതിയിൽ വ്യാപക അഴിമതി എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം റോഡ് ക്യാമറ മാതൃകയിൽ കെ ഫോണിലും വലിയ അഴിമതി നടന്നിരുന്നിരിക്കും എന്നാണ് സതീശൻ ആരോപിച്ചത് ബെല്ല എസ് ആർ ഐ ടി റെയിൽടെൽ എന്നിങ്ങനെ മൂന്ന് സ്ഥാപനങ്ങളുടെ കൺസോഷ്യത്തിനാണ് കെ ഫോൺ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കരാർ ലഭിച്ചത് അഴിമതി ക്യാമറ ഇടപാടിൽ നടന്ന അതേ മോഡലിൽ അതേ കമ്പനികൾക്ക് തന്നെ ലാഭം ലഭിക്കുന്ന തരത്തിലെ ഇടപാടാണ് കെ ഫോണിൽ നടന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചു അത്തരത്തിലുള്ള ലംഘനം നടന്നുകൊണ്ടാണ് കെ ഫോണിൽ കരാറുകൾ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാർക്കാണ് അവിടെയും മുഴുവൻ കരാറുകൾ ലഭിച്ചിരിക്കുന്നത് എ ക്യാമറ തട്ടിപ്പ് നടത്തിയ എസ് ആർ ഐ ടി എന്ന കമ്പനി കെ ഫോണിലുമുണ്ട് എസ് ആർ ഐ ടി അശോക് ബിൽകോൺ എന്ന കമ്പനിക്ക് ഉപകരാർ നൽകി ഈ കമ്പനി പ്രസാദിയ കമ്പനിക്ക് കരാർ നൽകി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന ആരോപണമുള്ള കമ്പനിയാണ് ഇത് എന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു അശോക് ബിൽകോൺ പാലങ്ങളും മറ്റും നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഇവർക്ക് കെ ഫോണുമായി ബന്ധമില്ല ആയിരത്തി ഇരുപത്തിയെട്ട് കോടിയുടെ പദ്ധതി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി കോടിയുടെ പദ്ധതിയായി ഉയർന്നു അടുത്തതായി കെ ഫോണിന് മാനേജ്മെന്റ് സർവീസ് പ്രൊവൈഡർ രൂപീകരിക്കുന്നതിനായി ടെൻഡർ വിളിച്ചു ഇതും എസ് ആർ ഐ ടിക്ക് തന്നെയാണ് ലഭിച്ചത് അഴിമതിയുടെ ഒരു പരമ്പരയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ നാം കണ്ടിട്ടുള്ളത് ഇതിന്റെയൊക്കെ സൂത്രധാരൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നതിന്റെ തെളിവുകളും ഇതിനു മുൻപ് പുറത്തു വന്നിട്ടുള്ളതാണ് എന്നിട്ടും നിയമത്തിന്റെ ബലത്തിൽ അതുപോലെ തന്നെ അധികാരത്തിന്റെ പിൻബലം ഇതൊക്കെ ഉപയോഗിച്ച് പിടിച്ചു നിൽക്കുകയാണ് പലപ്പോഴും പിണറായി സർക്കാർ പല കേസുകളുടെയും അങ്ങേ അറ്റത്ത് മുഖ്യമന്ത്രിയാണ് എന്ന നിഗമനമാണ് അന്വേഷണ ഏജൻസികളായ സി ബി ഐക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ പോലെയുള്ള അനുചര ന്മാർ പ്രതികളായ കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ് എപ്പോൾ വേണമെങ്കിലും മുഖ്യമന്ത്രിക്ക് പിടി വീഴാം എന്ന സാഹചര്യമാണ് യു ഡി സർക്കാരിന്റെ കാലത്തെ ബാർ കോട കേസ് അന്വേഷിക്കാൻ ഒരുക്കമാണ് എന്ന് കാണിച്ച് സിബിഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ കേസിന്റെ അന്വേഷണം അട്ടിമറിച്ചത് മുഖ്യമന്ത്രിയാണ് എന്ന വിവരങ്ങളുണ്ട് ഇത്രയേറെ അഴിമതികളിൽ പ്രതിക്കൂട്ടലായിട്ടും പിന്മാറാൻ കൂട്ടാക്കാത്തത് തന്നെയാണ് പിണറായി ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് വ്യത്യസ്തനാക്കുന്നത് എന്നും മനസ്സിലാക്കുക എഐ ക്യാമറ അഴിമതി വിവാദത്തിൽ പല കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിട്ടും മുഖ്യമന്ത്രി പ്രതികരിക്കാത്ത ത് ബോധപൂർവ്വമാണ് ബ്രഹ്മപുരം അഴിമതിയുടെ ഇതുപോലെ പ്രതിപക്ഷമായ കോൺഗ്രസിനെ വരുതിയിലാക്കാനുള്ള വഴികൾ തന്നെയാണ് മുഖ്യമന്ത്രി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ നിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വരും ഒന്നാം പിണറായി സർക്കാരിന്റെ മുതൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന തുടർക്കാഴ്ചയാണിത് എഐ ക്യാമറ അഴിമതിയിൽ പ്രതിഷേധത്തിന് അതേസമയം യു ഡി എഫ് രംഗത്തിറങ്ങുന്നു സർക്കാരിന്റെ രണ്ടാം വാർഷിക ദിനമായ മെയ് ഇരുപതിന് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് പ്രതിഷേധിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചിരിക്കുന്നത് ആവശ്യമെങ്കിൽ നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്